അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്, കാരമൽ കസ്റ്റേർഡ് പുഡിങ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു അര ലിറ്ററോളം പാൽ വേണം, കസ്റ്റേർഡ് പൗഡർ, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. 200 ml ഒരു പാക്കാണ്. 5 gram ചൈന ഗ്രാസ്, പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റ്, പിന്നെ ഷുഗറും കൂടെ വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ട്രൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ച് പാൽ നമുക്ക് ബാക്കി വെക്കാം, കസ്റ്റേർഡ് ഒന്ന് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ടു ടേബിൾ സ്പൂണാണ് കസ്റ്റേർഡ് പൗഡർ. ഒരു 5 tbsp ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അതേ സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പാൽ ഏകദേശം ബോയിൽ ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും പാലിൻ്റെയും കൂടുതൽ മിക്സി ഉണ്ടല്ലോ, അത് കുറേ ഷേറ്റ് ആഡ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സമയത്ത് നമ്മൾ ചൈന ഗ്ലാസ് ഇവിടെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ചൈന ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് ഇതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അലിയിച്ച് വെച്ചിട്ടുള്ള ചൈന ഗ്ലാസിൻ്റെ ആ മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം സെറ്റാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് റെഡിയാക്കി ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് വേണം ആഡ് ചെയ്യാനായിട്ട്. റിച്ചായിട്ടുള്ള ഒരു ഫ്ലേവർ ആയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള. ഇനി അടുത്ത സ്റ്റെപ്പ് കാരമൽ റെഡിയാക്കി എടുക്കലാണ്. അതിനുവേണ്ടി 4 tbsp ഷുഗർ എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഏകദേശം 1/4 cup ചൂടുള്ള വെള്ളം ഈ കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ബിസ്ക്കറ്റ്സ് ഓരോന്നും ഇതേപോലെ കാരമലിൽ ഡിപ്പ് ചെയ്ത് ബൗളിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി ഏകദേശം പകുതി സെറ്റായി വരുമ്പോഴാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കാരമൽ സോസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ചെറിയതായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യാം ടോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഹണി നല്ല കോമ്പിനേഷനാണ്. ഫുള്ളായി സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 5 to 6 hours എടുക്കും. സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഹണിയും കൂടി ടോപ്പ് ചെയ്യാം, ഓപ്ഷനലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനിയും ഇതേപോലുള്ള റെസിപ്പി ആയിട്ട് കാണാം. ബൈ.